1998 ലെ ഒരു രണ്ട് റോട്ട് വീലർ ഫീമെയിൽ കൊണ്ടുവന്ന് ബ്രീഡ് ആക്കി തുടങ്ങിയതാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പപ്പീസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കളർ നോക്കാം. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, നമ്മൾ ചെറുപ്പം മുതലേ ഒരു പപ്പീസിനെ കിട്ടി നമ്മുടെ അകത്തൊക്കെ ഇട്ടാൽ മറ്റുള്ള എല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എൻ്റെ പേര് നവീൻ ജോർജ്. എൻ്റെ സ്ഥലം തൃശ്ശൂർ അരിമ്പൂർ. എൻ്റെ കനലിൻ്റെ പേര് നവീൻ കനൽസ്. ഇത് നവീൻ കനൽസിലേക്ക് വരേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ വന്നിട്ട് കാഞ്ഞാണി വാടാനപ്പള്ളി റോട്ടിൽ അരിമ്പൂർ എത്തുക. എന്നിട്ട് അവിടെ നിന്ന് കൈപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് എൻ്റെ നവീൻ കനൽസ് സ്ഥാപനം ചെയ്യുന്നത്. പിന്നെ ഈ കനൽ ഞാൻ തുടങ്ങിയിട്ട് ഒരു 22 കൊല്ലമായി. ഒരു 1998 ഒരു രണ്ട് റോട്ട് വീലർ ഫീമെയിൽ കൊണ്ടുവന്ന് ബ്രീഡ് ആക്കി തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 5 മെയിൽ ബാക്കിയൊരു 18 ഫീമെയിലൊക്കെ ആയി ബ്രീഡിങ്ങിൻ്റെ ഇതിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ സ്റ്റഡ് സർവീസുമായിട്ട് നിൽക്കുന്നു. റോട്ട് വീലറിനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഡോഗ്സിനെക്കാട്ടും രോഗപ്രതിരോധ ശക്തിയും അതുപോലെ തന്നെ അസുഖങ്ങൾ കുറവാണ്. അതാണ് മെയിനായിട്ട് അത് എടുക്കാൻ കാരണം. പിന്നെ വേറൊന്നുമല്ല, അവരൊരു ശരീരപ്രകൃതി, അവർ ഒരു എന്താ പറയുക സ്വഭാവ രീതിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ എടുത്തുനിന്ന് മാത്രം. ഇല്ലില്ല, നമ്മൾ രണ്ട് ആദ്യം നമ്മൾ ഒരു 98 കാലഘട്ടത്തിൽ ഒരു 8000 രൂപയ്ക്കിങ്ങനെ വാങ്ങിച്ചതെന്ന്. അന്ന് 8000-10000 രൂപയ്ക്കേ ഉള്ളൂ. പക്ഷെ അന്ന് ഇപ്പോൾ വിലയുണ്ട്. അതുപോലെ ആ സമയത്ത് നമ്മളത് വാങ്ങിച്ചത് അങ്ങനെ തുടങ്ങിയതാണ്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റഡ് സർവീസിന് തന്നെയായിട്ട് ഒരു ഇമ്പോർട്ട് നെയ്മർ ഓഫ് ഗിൽറ്റ് എന്ന് പറഞ്ഞ മെയിലുണ്ട്. പിന്നെ കരിം എന്ന് പറഞ്ഞ നായയുടെ സണ്ണുണ്ട്, ഗ്രാൻഡ് സണ്ണുണ്ട്. ആസ്ത്രവോൺ ജുൻപീരിയ എന്ന് പറഞ്ഞ വേൾഡ് ചാമ്പ്യൻ്റെ ഗ്രാൻഡ് സണ്ണുണ്ട്. അങ്ങനെ 5 മെയിലിന് നമ്മുടെ കയ്യിൽ പിണ്ടി. ഫീമെയിൽ സൈഡിൽ നോക്കുമ്പോൾ ഒരു 17 ഫീമെയിൽ തന്നെ നമ്മുടെ കയ്യിൽ ബ്രീഡിങ്ങിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 6 ഫീമെയിൽ മാത്രമാണ് ഒരു സെമി അഡൽറ്റ് മാത്രമായിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും നമ്മുടെ കയ്യിലിപ്പോൾ ബ്രീഡിങ്ങിന് സ്റ്റോക്കായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 നമ്മൾ യൂട്യൂബിൽ ഇട്ടാൽ പിന്നെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനും ചോദിക്കുന്നുണ്ട്. മറ്റത് ആദ്യം സർട്ടിഫിക്കറ്റ് ഉള്ളതിനായിരുന്നു ഇവിടെ ആൾക്കാർ വരുമ്പോൾ ചോദിച്ചിരുന്നത്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നമ്മൾ വീട്ടിലേക്ക് വളർത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു നല്ല ക്വാളിറ്റി ഉള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള നല്ല പപ്പീസിനെ വാങ്ങിക്കായിരിക്കും നന്നാവുക. അതുപോലെ നമ്മൾ ഈ ഫാം അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ ഇടുകയും ചെയ്യും. പിന്നെ ഈ ഈ സർട്ടിഫിക്കറ്റിൻ്റെയൊന്നും ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഓരോ നമ്മുടെ എന്താണ് പർപ്പസ്, അതേപോലെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരോട് സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ കാര്യം. പപ്പീസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കളർ നോക്കണം. ബ്ലാക്ക് ആൻഡ് ടാൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ കളർ വരിക. പിന്നെ ബ്ലാക്ക് ആൻഡ് മഹാഗണി എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെയാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റിൽ രണ്ട് കളറുകളുടെ ഇത് വന്നിട്ടുള്ളത് റോട്ടിൻ്റെ. പിന്നെ അവരെ ഇയർ നോക്കണം. പിന്നെ ഈ ചശ്ചിമത്തെ കളറ്, അതൊക്കെയാണ് അവരുടെ മെയിൻ. അതായത് കണ്ണിൻ്റെ മുകളിൽ രണ്ട് ഡോട്ട് ഉണ്ടാവും, പിന്നെ ഈ ചെസ്റ്റിൻ്റെ അവിടുത്തെ കളർ ഉണ്ടാവും. അങ്ങനെ അവരെ മാർക്കിങ്ങുകളുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യം നോക്കുക. പിന്നെ പപ്പീസിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. ഫാദറിനെയും മദറിനെയും കണ്ട് അതിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടിയെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുള്ളൂ. ശരിക്കും അറിഞ്ഞ് വാങ്ങിക്കണമെങ്കിൽ ഒരു അല്ലാതെ ഒന്ന് നോക്കി വാങ്ങിക്കണമെങ്കിൽ ഒരു 4 മാസം തൊട്ട് ഒരു 8 മാസം വരെ ആയാലാണ് നമുക്ക് പപ്പീസിൻ്റെ ഒരു ക്വാളിറ്റിയും എന്താ പറയുക അതിൻ്റെ ഇയർ കംപ്ലൈൻ്റ് ആവുമോ, ബൈറ്റ് ഔട്ട് ഉണ്ടാവുമോ, വാല് ഉള്ളിലേക്ക് ചുരുളോ, ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു 4 മാസം തൊട്ട് ഒരു 8 മാസം വരെ അറിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. പപ്പീസിനെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റത്തെ ഒരു പപ്പി ഡി പി എന്ന് പറഞ്ഞ വാക്സിനേഷൻ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ കൊണ്ടുപോയാൽ ഞാൻ അവരോട് പറയും പരമാവധി ഹോസ്പിറ്റലിലേക്ക് പോവാതെ ഡോക്ടറെ അടുത്തേക്കോ അല്ലെങ്കിൽ ഡോക്ടർ വീട്ടിലേക്ക് വിളിച്ചിട്ടോ പപ്പീസിനൊക്കെ ആകുമ്പോൾ നമ്മൾ വാക്സിനേഷൻ ചെയ്യാൻ ശ്രമിക്കാൻ പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ
അവിടെ ഈ അസുഖങ്ങൾ വന്നിട്ടുള്ള പട്ടികളും അതുപോലെ ഈ പപ്പീസൊക്കെ ഉണ്ടാവും, വലുതും ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഈ പപ്പീസിന് പെട്ടെന്ന് തന്നെ ഇത് പകരാൻ നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവരോട് ഇത് ഫസ്റ്റത്തെ വാക്സിനേഷൻ എടുത്തു എന്ന് വെച്ചിട്ട് ഇതിന് കാര്യമില്ല. അപ്പോൾ അവരോട് അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് തന്നെ ഒരു 3 മാസമെങ്കിലും അത് തന്നെ തുടർച്ചയായി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറയാറുണ്ട്. ഫുഡിൻ്റെ കാര്യമായാലും സപ്ലിമെൻറ്റിൻ്റെ കാര്യമായാലും അല്ലാതും അങ്ങനെ തുടർച്ചയായി കൊണ്ടുപോകാൻ പറയാറുണ്ട്. ചിലവർ ഇവിടെ നിന്ന് വന്ന് പറഞ്ഞ് പോവും, അവിടെ കൊണ്ടുപോയിട്ട് ഒന്നും ഉണ്ടാവില്ല. ആദ്യത്തെ ഒരു 2 ആഴ്ച റോയൽ കാൻ അതൊക്കെ കൊടുത്ത് അതോടുകൂടി പിന്നെ റോയൽ കാൻ കൊടുക്കൽ കഴിയും. അപ്പോൾ പിന്നെ പപ്പീസ് മോശമാവും, കുറ്റം നവീൻ കനൽസിന്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഞാൻ പറയാൻ തന്നെ ആയിട്ട് ഒരേ മാസം മാസമായിട്ട് മാസത്തിൽ നമുക്ക് വീഡിയോകൾ അയച്ചു തരുവർ ചിലവർ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരോട്. അപ്പോൾ ചിലവർ ഒരു മാസം 2 മാസം കൂടുമ്പോൾ എങ്ങനെയുണ്ട്, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട് നവീൻ ചേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് അവരൊരുത്തിൽ വിളിക്കുക. അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോ കണ്ട് കുഴപ്പമില്ല, കുറച്ചുകൂടി വെയിറ്റ് കൂട്ടിക്കോ, അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് കുറച്ച് കുറയ്ക്കി, അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കൈയും കാലൊക്കെ ഒന്ന് വളയും, അപ്പോൾ അതിന് വേണ്ട സപ്ലിമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർത്തുന്ന രീതി, നമ്മൾ അവരെ നന്നായി സോഷ്യലൈസ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരെല്ലാവരെയും കാണിച്ച് ചെറുപ്പം മുതലേ വളർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ യൂട്യൂബിലൊക്കെ എത്ര കൂടുതൽ പെണ്ണുങ്ങളാണ് ഇപ്പോൾ റോട്ടിനെ വളർത്തുന്നത്. അമ്മമാർ പെണ്ണുങ്ങളൊക്കെ ഇനിയിപ്പോൾ റോട്ടിനെ വളർത്തുന്നത് ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ കാണിക്കുന്നത്. അതൊന്നും തോന്നിയില്ലല്ലോ, എല്ലാവരും കാണുന്നതല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെറുപ്പം മുതലേ ഒരു പപ്പീസിനെ കിട്ടി നമ്മുടെ അകത്തൊക്കെ ഇട്ട് മറ്റുള്ള എല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ എന്ന് പറയണത് ഒരു പട്ടി പിന്നെ വളർത്തുമ്പോൾ ഓരോ ഇത് ഇതിൻ്റെ ഇപ്പോൾ ഗാർഡ് ഡോഗ് ആയിട്ട് വളർത്തുമ്പോൾ ആരെങ്കിലും വന്നുമ്പോൾ ഒന്ന് കുറയ്ക്കും, അല്ലെങ്കിൽ പരിചയത്തവരെ കാണുന്ന ആക്രമികൊക്കെ നിൽക്കും. അപ്പോൾ അത് ഓരോ ഡോഗ്സിൻ്റെ സ്വഭാവ പ്രകൃതി അനുസരിച്ചാണ്. അപ്പോൾ നമ്മളതിനെ ആദ്യം മുതലേ ചെറുപ്പം മുതലേ നമ്മളത് പഠിപ്പിക്കണം. നോ എന്ന് പറഞ്ഞാൽ നോ, പിന്നെ വിണ്ടരുത്. സിറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റ്. അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന രീതി അനുസരിച്ചായിരിക്കും പപ്പീസ് നമ്മൾ വലുതാവുക. ഷോയ്ക്ക് നമ്മൾ കൊണ്ടുപോകാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ വല്ലാതെ നിൽക്കുന്നത് ഇമ്പോർട്ടിൻ്റെ പപ്പീസാണ്. ഒരു ഒരു ഡോഗ് മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് ഇമ്പോർട്ട് എന്ന് പറയാനുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിൽ നോക്കുന്നുണ്ട് നമ്മൾ ഇമ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഷോയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല ലൈനേജും നല്ല കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടുകളൊക്കെ ഇനി നമ്മൾ അവിടെ നിന്ന് അവർ കൊണ്ടുപോരുക. പിന്നെ നമുക്കിവിടെ സമയം പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ പണിക്കാരൊക്കെ വെച്ച് എന്താ പറയുക, പണിക്കാരൊക്കെ വെച്ച് പണിത് ആക്കി പിന്നെ നമ്മൾ ഇതിനൊക്കെ കൊണ്ടുപോകാൻ നിൽക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറേ ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നല്ല പപ്പീസിനെ നല്ല കസ്റ്റമേഴ്സിന് വരുമ്പോൾ നല്ല പപ്പീസുകളെ കൊടുക്കുക ബ്രീഡ് ചെയ്തിട്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഞാനും എൻ്റെ അനിയനും ഉണ്ടായിരുന്നതിൽ അനിയനും കൂടിയിട്ട് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം. ക്വാളിറ്റി അനുസരിച്ച് ഒരു ഇമ്പോർട്ടിൻ്റെ പപ്പീസൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഒരു 50,000-40,000 ഒക്കെ ആയിട്ട് വരും. ഇമ്പോർട്ടിൻ്റെ പപ്പീസ് അതായത് ഫാദർ മദർ ഇമ്പോർട്ടിൻ്റെ കുട്ടികളാവുമ്പോൾ ഒരു 30,000-35,000. പിന്നെ അതൊരു മറ അങ്ങനെ ലൈനേജ് ഒരു ഇമ്പോർട്ടിൻ്റെ കുട്ടിയുടെ കുട്ടിയൊക്കെ ആയിട്ട് ഫാദർ മദറൊക്കെ വരുമ്പോൾ ക്യാഷ് അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അങ്ങനെ വരും. അങ്ങനെയിപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്വാളിറ്റി നോക്കി നമ്മൾ പപ്പീസിനെ കൊടുക്കാറുണ്ട്. അത് അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞ തുടക്കം മുതൽ നമ്മൾ സോഷ്യലൈസ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഒരു 1.5 വയസ്സൊക്കെ ആയി 2 വയസ്സൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങിക്കില്ല. അപ്പോൾ ആ വാങ്ങിക്കുമ്പോൾ അവർ ഒരാളായിട്ടത് ഇണങ്ങുള്ളൂ. അതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ കനലിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ 1 ആഴ്ച നമ്മളായിട്ട് ഇടപഴകുമ്പോൾ അവർ സമ്മതിക്കില്ല. 1 ആഴ്ച കഴിഞ്ഞാലാണ് അതിന് മനസ്സിലാവുക. ചിലപ്പോൾ 1 മാസമാവും, ചിലപ്പോൾ 1 ആഴ്ച, ചിലപ്പോൾ 4 ദിവസമാവും. അത് അയാൾ വളർത്തി പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും എന്നോട് ഇണങ്ങാറുണ്ട്. അത് അവർ അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് സർവീസിന് നമ്മൾ പുതിയ നല്ല നല്ല മെയിലുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. അപ്പോൾ ആ മാറ്റുമ്പോൾ നമ്മൾ പ്രായമായിട്ടുള്ള അതിന് എടുക്കാൻ പറ്റുള്ളൂ, 1.5 വയസ്സ് തൊട്ടുള്ളത്. അങ്ങനെ എടുക്കുന്ന മെയിലുകൾ വരുമ്പോൾ നമ്മളൊരു ഒന്ന് സൂക്ഷിച്ച് ഒരു 1-2 ആഴ്ച കഴിഞ്ഞാൽ അതവർ ശരിയാവും. അത് അവരാണ് ഈ 1 മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അങ്ങനെയിപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ചെറുപ്പം മുതലേ നമ്മൾ സോഷ്യലൈസ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ കനലിലുള്ളതാണെന്ന് വെച്ച് നമ്മളോട് ഇണങ്ങും. ഇത് ഞാൻ ഈ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പുറമേ നിന്ന് സ്റ്റഡ് സർവീസിനൊക്കെ പുതിയ മെയിലിനെ കൊണ്ടുവരുമ്പോൾ അയാൾ ആ മെയിൽ നമ്മളെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ 1-2 ആഴ്ച നമ്മളൊന്ന് അവരായിട്ട് അടുക്കാൻ ഒരു ശ്രമിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അവർ
ഞാൻ പറഞ്ഞ മാത്രം അനുസരിക്കുള്ളൂ എന്ന് മാത്രം. പിന്നെ എൻ്റെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മറ്റുള്ളവർ പറഞ്ഞ് ചിലപ്പോൾ അനുസരിച്ചില്ല എന്ന് വരും. അതാണ് ഞാൻ മനസ്സിലാക്കിയ വൺ മാസ്റ്റർ ഡോഗ്. ഇവിടെ കാലത്ത് നമ്മൾ പപ്പീസിന് ഡോഗ് ഫുഡ് കൊടുക്കും, റോയൽ ക്യാൻ അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ എൻ എൻ ഡി അങ്ങനെ പപ്പീസിന് കൊടുക്കും. പിന്നെ സെമി അഡൽറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പപ്പിയുടെ ഫുഡ് കൊടുക്കും. വൈകുന്നേരം മെയിനായിട്ട് നമ്മൾ ചിക്കൻ അതുപോലെ ബീഫ് റൈസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ വേനൽക്കാലത്തൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൽ മത്തങ്ങ അങ്ങനെ പറയില്ലേ, മത്തങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു കിണലിൽ ഒരു 12 വയസ്സായ ഫീമെയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇപ്പോൾ ഡെഡായി. ഇപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലൊരു 8.5 വയസ്സായ ഫീമെയിൽ ഉണ്ട്, ഇപ്പം എൻ്റെ കയ്യിൽ കേൾക്കുന്നുണ്ട്. അതിപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിന് ഒരു 8 വയസ്സ് വരെയാണ് നമുക്ക് ഇനി ബ്രീഡ് കഴിക്കാൻ പറ്റുള്ളൂന്നുള്ളതെന്ന് ഫീമെയിലിന്. മെയിലിന് നമുക്ക് 1 വയസ്സ് മുതൽ ബ്രീഡ് കഴിക്കാം, ഫീമെയിലിന് 8 വയസ്സ് വരെ നമുക്ക് ബ്രീഡ് കഴിക്കാനേ പറ്റുള്ളൂ. പിന്നെ അതിന് ഡെലിവറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടില്ല, ഡെലിവറി എടുക്കണോണ്ട് കുഴപ്പമില്ല. സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസിനെ കിട്ടണമെങ്കിൽ 8 വയസ്സ് വരെയാണ് അതിന് പറ്റുള്ളൂ. മേറ്റിങ്ങിന് ഇവർ ഹീറ്റാവുമ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു 6 ദിവസം 7 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഹീറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് അവർ കറക്റ്റ് ദിവസം തരും. അപ്പോൾ ദിവസം തന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല മെയിൽ ഡോഗ്സൊക്കെ ഉള്ള സ്ഥലത്ത് പോയി അന്വേഷിച്ച് അവരായിട്ട് കണ്ട് അവരടുത്ത് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഡോക്ടർ ഒരു 3 ദിവസമൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടാവും മീറ്റിങ്ങിന് ഡേറ്റ്. അത് തന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ നന്നായി ചാടി കുറയ്ക്കുന്ന ഒരു ഫീമെയിലൊക്കെ ആണെങ്കിൽ കൂടെ ഒക്കെ ഒന്ന് മറിച്ച് പറ്റുകയെന്ന് വെച്ചാൽ ഒരു ബെൽറ്റൊക്കെ വാങ്ങിച്ചൊന്ന് ഒരു കെട്ടിയിടാണെന്ന് വെച്ചാൽ ചാടി മറിയാതെ നോക്കിയാൽ നമുക്ക് ഡെലിവറി വരെ അങ്ങനെ ഒന്ന് കെട്ടിയിട്ടാൽ ചിലപ്പോൾ ഈ ഡെലിവറി ആവുമ്പോഴേക്കും ഒരു 50 ദിവസമൊക്കെ ആവുമ്പോഴേക്കും ഈ പപ്പീസ് കൂടുതലൊക്കെ എണ്ണയ്ക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അബോഷണൊക്കെ ആയി പോവും. അപ്പോൾ ഇവർക്ക് ഈ മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ദേഷ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ പൂച്ചയോ കോഴിയോ അങ്ങനെ കാണുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ അവർ ഏറ്റ് ചാടി കുറയ്ക്കും. അങ്ങനെ ചാടി കുറയ്ക്കുമ്പോഴൊക്കെ ഒന്ന് ചിലപ്പോൾ വീഴും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ചാടി കുറയ്ക്കുന്ന ഫീമെയിലുകളൊക്കെ ആണെങ്കിൽ അതിനെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ടൊന്ന് കെട്ടിയിടും, മറ്റത് നമ്മൾ തുറന്നിടും. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 4 കൂട് 2.5 അടി ഹൈറ്റിൽ ഹൈറ്റ് കുറച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ടിയിടാൻ നിൽക്കേണ്ട കാര്യമില്ല. നേരെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നേരെ ആ കൂട്ടിലേക്ക് നമ്മളിടും. അപ്പോൾ പിന്നെ ചാടി കുറയ്ക്കാൻ പറ്റില്ല, നിന്ന് കുറയ്ക്കാം കൂട്ടിൽ. അതൊരു 4 അടി നീട്ടവും 2.5 അടി ഹൈറ്റും. അങ്ങനെയാണ് അങ്ങനത്തെ കൂടുകൾ ബ്രീഡിങ്ങിന് നമ്മൾ ഈ മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടാവുന്ന കൂടുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഫാദറിനെയും മദറിനെയൊക്കെ നോക്കി അതിൽ ഒരു അതിൻ്റെ ഒരു 4 തലമുറ അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ എല്ലാവർക്കും അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കണം എന്ന് വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ശരിക്കും ആൾക്കാർ വരുമ്പോൾ നോക്കുക നല്ല ഹെഡ്, നല്ല ഹെവി ആയിരിക്കുന്ന ഒരു മെയിലായാലും വേണ്ടില്ല ഫീമെയിലായാലും വേണ്ടില്ല, നല്ല വലിപ്പം വേണം. ചില ആളുകൾ വന്ന് പറയുന്നത് നല്ല വലിപ്പം, നല്ല വലിപ്പമുള്ള ഹെഡ്, ഇതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ കൂടുതലായിട്ടുള്ള ട്രെൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ. സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും അവർക്ക് വിഷയമില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടാവുമ്പോൾ ആ പട്ടിക്ക് ശരിക്കും നല്ല ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസിനെ വാങ്ങിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ ശരിക്കും അറിയാൻ പറ്റും. വേറൊരാളോട് നമ്മൾ പറയുന്ന അത് ഇന്ന നായയുടെ കുട്ടി എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. ഇതാവുമ്പോൾ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്ത പിന്നെ ഒന്നും പറയണ്ട, അറിയുന്നവനെ അത് നോക്കി കഴിഞ്ഞാൽ അത് ഇന്ന നായ മെയിലിൽ ഇന്ന ഫീമെയിലിൽ ഉണ്ടായിട്ടുള്ള പപ്പീസാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഏത് ഈ സർട്ടിഫിക്കറ്റ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല ആ പപ്പീസിൻ്റെ ക്വാളിറ്റി. പപ്പീസ് നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആവാറുണ്ട്, പക്ഷേ ഈ ചൂടുകാലം വരുമ്പോഴാണ് പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഈ മെയ്റ്റ് ചെയ്യുമ്പോൾ മെയിലുകൾക്ക് ഇത് കുറയും, ഫീമെയിലിനെ ചെയ്യുന്നത് ചെയ്താൽ പിടിക്കില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവും, നമ്മൾ ഇതിൽ പറയുകയും ചെയ്യും. പിന്നെ കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പരിപാടികൾ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ മെയിലിൽ നമ്മുടെ ഫീമെയിലിൽ യൂസ് ചെയ്തിട്ടുള്ള കുട്ടികളെ നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കൊടുത്ത് വലുതും വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഇല്ല അതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ചീത്ത പേര് വരും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പപ്പീസിന് തന്നെ നമ്മൾ കൊടുക്കാറ്. അതിനിപ്പോൾ നമ്മളിവിടെ ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ കിണല് നമ്മൾ ചെയ്തിട്ടുള്ളത് ടർഫിൻ്റെ മുകളിലാണ്. കുറേ ആൾക്കാർ വന്നിട്ട് ചോദിക്കും ടർഫിൻ്റെ മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ചോരില്ല അതിൽ പട്ടികളുടെ മൂത്രം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
ഒരു 2 ഇഞ്ച് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ പരിക്കനിട്ട് ചാന്ത് വെച്ച് അതിന് നമ്മൾ ചെയ്താണ് വാട്ടർ പ്രൂഫൊക്കെ അടിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കുറേ ആൾക്കാർ വന്ന് നോക്കി കണ്ടിട്ട് പറയും അവരുടെ വീട്ടിലത് ചെയ്യണമെന്നൊക്കെ പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥല സൗകര്യങ്ങൾ വേറെ സ്ഥലം അന്വേഷിച്ച് നടക്കണ്ടല്ലോ. കുറച്ച് ചൂടിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ ചൂട് കുറയാൻ വേണ്ടി ഷീറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇടുകയേ, അല്ലെങ്കിൽ ഷീറ്റിൻ്റെ അടിയിൽ തെർമ്മകോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ മഴക്കാലത്ത് ആയാലിപ്പോൾ ചെയ്യണില്ല. ചൂടാകുമ്പോഴേക്കും തെർമ്മകോളൊക്കെ ഒട്ടിച്ച് ചൂട് കുറച്ച് ഫാനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് വേറെ സ്ഥലമൊന്നും അന്വേഷിക്കണ്ടല്ലോ കനൽ തുടങ്ങാൻ, നമ്മുടെ വീടിൻ്റെ മുകളിൽ തന്നെ തുടങ്ങാമല്ലോ.